ശ്രദ്ധയോടുകൂടി എന്താണോ സമർപ്പിക്കുന്നത് അത് സന്തോഷപൂർവ്വം ഭഗവാൻ സ്വീകരിക്കുന്നു എന്നാൽ പൂജാവിധാനം പറയുന്ന സമയത്ത് ആകാവുന്ന ഉപചാരങ്ങളെ ആകാവുന്ന ദ്രവ്യങ്ങളെ ശ്രദ്ധയോടുകൂടി സമർപ്പിക്കാനും സാധകൻ ശ്രദ്ധിക്കണം ഉത്തമമായ ആസനം ആദ്യം കൽപ്പിച്ചു അനന്തരം ദേവസ്യ സമുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുദിപിന്യാസം കഴിക്കണം ചെയ്യുക തത്വന്യാസവും കേശവാധ്യേന ചെയ്യുക മമ മൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടമിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗെ കുസുമാദികളെല്ലാം അക്ഷതഭക്തിയവ സംഭരിച്ചിടണം ഉപാസന ആരംഭിക്കുന്ന പൂജാനുഷ്ഠാനം ആരംഭിക്കുന്ന സാധകൻ ആദ്യം തന്നെ ഉത്തമമായ ആസനം കൽപ്പിച്ച് ആസനത്തിൽ ദേവന് സമുഖമായി ശാന്തഭാവത്തോടു കൂടിയിരിക്കണം നേരത്തെ നമ്മൾ ശ്രദ്ധിച്ചു വിവിധങ്ങളായ ഉപാധികളിൽ ദേവഭാവം കാണുന്നത് അത് വിഗ്രഹം പ്രതിമയാവട്ടെ ശിലയാവട്ടെ അഗ്നിയാവട്ടെ ജലമാകട്ടെ ഇനി ഭൂമിയാകട്ടെ വ്യത്യസ്തങ്ങളായ ഉപാധികളിൽ നമ്മൾ ദേവഭാവത്തെ കാണുന്നു ചക്രലേഖനം ചെയ്യുന്നു പത്മങ്ങളെ വരയ്ക്കുന്നു ഏതുപാധിയാണോ അതിന് മുന്നിലായിട്ട് ദേവസ്യ സമുഖേ സമൂഹമായിട്ട് മുമ്പിലായിട്ട് ആസനസ്ഥനാവണം ഉപാസകൻ അനന്തരം മുദാ ലിപിന്യാസം കഴിക്കണം ലിപിന്യാസങ്ങൾ ലിപിന്യാസങ്ങളെ കൊണ്ട് മന്ത്രോപാസനയുടെ ആരംഭത്തിൽ ആ മന്ത്രാക്ഷരങ്ങളെ കൊണ്ട് ചെയ്യുന്ന ന്യാസമാണ് ഉദ്ദേശിക്കുന്നത് ന്യാസം എന്ന് പറയുമ്പോൾ തൻ്റെ ഓരോ ദേഹഭാഗത്തെയും സ്പർശിച്ചുകൊണ്ട് ആ ദേഹഭാഗത്തെ സ്പർശിച്ച് അതത് സ്ഥാനത്തിൽ മന്ത്രചൈതന്യത്തെ സങ്കല്പിക്കുകയാണ് അങ്ങനെ മന്ത്രചൈതന്യത്തെ സ്വദേഹത്തിൽ വിവിധ സ്ഥാനങ്ങളിൽ മന്ത്രാക്ഷരങ്ങളിലൂടെ ന്യസിക്കുന്നതാണ് ലിപിന്യാസം അങ്ങനെ ന്യാസം ചെയ്യണം തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക ഇവിടെ തന്ത്രരീത്യാ നമ്മൾ ചിന്തിക്കുമ്പോൾ ശാക്തേയവും ശൈവവും വൈഷ്ണവവും ഇങ്ങനെ വിവിധങ്ങളായ വിധാനങ്ങളുണ്ട് ഒന്നും മറ്റൊന്നിനേക്കാൾ മീതയോ താഴെയോ അല്ല എല്ലാത്തിനെയും ആദരിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിലും ഇവിടെ വൈഷ്ണവമായിരിക്കുന്ന ഒരു വിധാനത്തിലാണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കേശവാധ്യേന തത്വന്യാസം ചെയ്യുക കേശവായ നമ നാരായണായനമ തുടങ്ങിയ നാമങ്ങളോടുകൂടെ ന്യാസം ചെയ്യുക അനന്തരം മൂർത്തിപഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാധരം മൂർത്തിപഞ്ചരന്യാസം വ്യത്യസ്തമായിരിക്കുന്ന ദേവമൂർത്തിയെ സങ്കല്പിച്ച് ആ ദേവൻ്റെ ശരീരഭാവത്തെ മുഴുവൻ സങ്കല്പിച്ച് ആ ശരീരഭാവം സാധകന്റെ ശരീരഭാവമാണെന്നുള്ള കൂടി സാധക സാധകശരീരത്തിൻ്റെ ഓരോ ഭാഗവും സ്പർശിക്കുകയാണ് പ്രധാനപ്പെട്ട ചില സ്ഥാനങ്ങൾ മാത്രം ഹൃദയം ശിരസ് ശിഖ നേത്രയം തുടങ്ങിയിട്ടുള്ള സ്ഥാനങ്ങൾ മാത്രം സ്പർശിക്കുന്നു ഇനി അതുതന്നെ വളരെ വിപുലമായിട്ട് അമ്പത്തൊന്ന് സ്ഥാനങ്ങൾ സ്പർശിച്ചുകൊണ്ട് ആ ദേവപഞ്ചരത്തെ പഞ്ചരത്തെ സ്വശരീരത്തിൽ കാണുന്ന വിധാനങ്ങളുണ്ട് ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഉപാസനാ വിഷയത്തിൽ ഇത് മാത്രമാണ് ശരി ഞാനീ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയരുത് വ്യത്യസ്ത വിധാനങ്ങളുണ്ട് അത് ഓരോന്നും അതത് ഗുരുപദേശമനുസരിച്ചും സമ്പ്രദായം അനുസരിച്ചും മനസ്സിലാക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു വിധാനത്തെ പിന്തുടരുന്ന ആൾ ഇത് മാത്രം ശരി മറ്റുള്ളത് തെറ്റെന്ന് അഥവാ ഇതാണ് ഏറ്റവും നല്ലത് മറ്റുള്ളതെല്ലാം ഇതിനെ താഴെ എന്നൊരിക്കലും സങ്കല്പിക്കരുത് ശ്രദ്ധയോടുകൂടി വ്യത്യസ്ത ഗുരുപദേശമനുസരിച്ച് വ്യത്യസ്ത പ്രകാരം ആചരിക്കുന്ന രീതികളുണ്ട് അപ്പോൾ ചെറിയ ഉദാഹരണത്തിന് കരന്യാസം എടുത്തോളൂ ഇപ്പം കരന്യാസം ചെയ്യുന്ന രീതി ഭാരതത്തിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത പ്രകാരത്തിൽ ഉണ്ടെന്നറിയാം എല്ലാ രീതി എല്ലാ സ്ഥലത്തും ഒരു രീതിയിലല്ല കരന്യാസം ചെയ്യുന്നത് ഇപ്പോൾ സമ്പ്രദായ ഭേദങ്ങൾ ഗുരുശിഷ്യ പാരമ്പര്യക്രമത്തിൻ്റെ ഭേദങ്ങൾ ഇതിനൊക്കെ അനുസരിച്ച് വ്യത്യസ്ത പ്രകാരത്തിലുള്ള പദ്ധതികൾ ഈ ന്യാസ വിഷയത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇത് കേവലം ന്യാസ വിഷയത്തിൽ മാത്രമല്ല പൂജയുടെ എല്ലാ അംഗങ്ങളിലും വ്യത്യാസങ്ങൾ കാണും അതുകൊണ്ട് ഇവിടെ പറയാനുള്ളത് എന്താണോ അവനവൻ്റെ ഗുരുപതിഷ്ടമായ രീതി അതിന് ശ്രദ്ധയോടുകൂടി സാധകന്മാർ പിന്തുടരുക എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ കാരണം എല്ലാവരും ഈ പറയപ്പെട്ട ക്രമത്തിൽ തന്നെ ചെയ്തു കൊള്ളണമെന്നോ ചെയ്യുന്നവരാകണമെന്നോ ഇല്ല പക്ഷെ ഒരു വിധാനം വേണം ഒരു സമ്പ്രദായം വേണം മറ്റൊന്നുകൂടി പറയാനുള്ളത് ഒരു സമ്പ്രദായത്തെ ശുദ്ധമായി പാലിക്കുന്ന ഒരാൾ സാമ്പ്രദായിക രീതിയാണ് പാലിക്കുന്ന ഒരാൾ മറ്റൊരു സമ്പ്രദായത്തെയും കുറ്റപ്പെടുത്തുകയില്ല എന്നുള്ളതാണ് ഒരാൾ ഏതെങ്കിലും ഒരു സമ്പ്രദായത്തെ കുറ്റപ്പെടുത്തുന്നു എങ്കിൽ ഉറപ്പാണ് അയാൾക്ക് അവനവൻ്റെ സമ്പ്രദായത്തിൽ തന്നെ ശുദ്ധിയില്ലാന്നുള്ളത് ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ശൈവ വൈഷ്ണവ ശാക്തേയാദി കലഹങ്ങൾ ഒരിക്കലും ഉപാസനയുടെ ഉണ്ടാവില്ല ഒന്നുകൂടി വ്യാപിപ്പിച്ചാൽ ഒരു മതോപാദത്തിൻ്റെ ഉപാസനയുടെ പേരിലും ഉപാസനയുടെ പേരിൽ കലഹങ്ങൾ ഉണ്ടാവില്ല ഈ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതായാലും തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം